ओके നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യങ്ങളിലേക്ക് തന്നെ പോവാം. ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിനെക്കാട്ടും മുമ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസ് അറിയണ്ടേ. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലേക്ക് കോമൺ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. ഒന്ന് നമ്മൾ ക്യൂ അല്ലെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതാണ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി പി ഡെൽറ്റ ടി ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്താൽപി എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യരുത്. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ എപ്പോഴും കെൽവിനിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്താൽപി എപ്പോഴും കെൽവിനിലായിരിക്കണം കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഗ്രാഫ് ഗ്രാഫ് നമ്മൾ എപ്പോഴും വരക്കുക ടി എസ് ചാർട്ട് ആയിരിക്കും. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ആയിരിക്കും വരയ്ക്കുക. ടി എസ് ഇപ്പോൾ ഏത് ചാർട്ട് എടുത്താലും ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? ഒരു സാച്ചുറേഷൻ കർവ് ഉണ്ടാവും. അതിൽ ലെഫ്റ്റ് സൈഡ് ലിക്വിഡാണ്, ഉള്ളിൽ ലിക്വിഡ് പ്ലസ് ഗ്യാസ് എന്നുള്ള സ്റ്റേജിലാണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിലാണ് ഗ്യാസ് മാത്രമുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നതൊക്കെ എന്താണ്? എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. റഫ്രിജറേഷൻ സിസ്റ്റം ആണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്രാഫൊക്കെ വരും എപ്പോഴും എവിടെയാണ്? ഈ മലേൻ്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും നമ്മളെ ഗ്രാഫൊക്കെ വരിക. അപ്പോൾ അതിൽ തന്നെ നമ്മളെ കണ്ടൻസറിൻ്റെ അകത്തും പിന്നെ ഇതിൻ്റെ അകത്തായിരുന്നു ഇവാപ്പറേറ്ററിൻ്റെ അകത്തും. ഇവിടെ നടക്കുന്നത് ഹീറ്റ് അഡിഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ ആണ്. ഹീറ്റ് ആഡ് ചെയ്യുക ഓർ ഹീറ്റ് റിജക്റ്റ് ചെയ്യില്ല. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്ന ഏതിൻ്റെ ഇതിൻ്റെ വെച്ച് ഏത് പ്രോസസ്സ് വെച്ചിട്ടാണ്? എപ്പോഴും ഐസോ ബാറിക് പ്രോസസ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിൽ ഐസോ ബാറിക് പ്രോസസ്സ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ആ ഗ്രാഫ് വരക്കുന്നുണ്ട്. ചാർട്ട് എപ്പോഴും നമ്മൾ ടി എസ് ചാർട്ടാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ മൊത്തം ടി എസ് ഡയഗ്രാം ആണ്. അതിൻ്റെ ഉള്ളിൽ സാച്ചുറേഷൻ കർവ് ഉണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വരുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടേ വരിക. ഡയറക്റ്റ് ഈ മലേൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. അതായത് നമുക്ക് ഉള്ളിൽ പോയിക്കഴിഞ്ഞാൽ വിചാരിക്കും ടെമ്പറേച്ചർ സെയിം ആണെന്ന്. പിന്നെ വരിക ഇങ്ങോട്ടേക്കാണ്. അതുപോലെ തന്നെ വേറെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞു വന്നു, ഇവിടെ വന്ന് ടച്ച് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക്. അപ്പം ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്, പ്രഷർ ഇസ് ഈക്വൽ ടു 1 bar ആണെന്നായിരിക്കും. അതവിടെ വരും, പ്രഷർ ഇസ് ഈക്വൽ ടു 5 bar ആണെന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലേത് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഇവിടെയൊക്കെ എന്തായിരിക്കും? 5 bar തന്നെയായിരിക്കും പ്രഷർ. ഏത് എവിടെ പോയിന്റ് എടുത്താലും അവിടെയൊക്കെ എന്തായിരിക്കും? ഈ ഒരു ലൈൻ അക്രോസ് എവിടെ പോയിന്റ് എടുത്താലും അവിടെ 5 bar തന്നെയായിരിക്കും. പിന്നെ ഇവിടെ ഏത് പ്രോസസ് എടുത്താലും അവിടെ 1 bar തന്നെയായിരിക്കും. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വേറൊരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ നെക്സ്റ്റ് പറയാനുള്ളത് ഗ്രാഫിനെ പറ്റിയിട്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്കറിയാം, നമ്മളെ പ്രോസസ്സ് വരുന്നത് 1, 2 അതായത് ഫസ്റ്റ് തന്നെ കംപ്രസറാണ് വർക്ക് ചെയ്യുക. കംപ്രസർ എപ്പോഴും എന്തായിരിക്കും? ഐസൻട്രോപ്പിക് കംപ്രഷനാണ് നടക്കുക. അതേപോലെ തന്നെ 2-3 കംപ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 3 പോകുക എന്നുള്ളത്. അവിടെ എപ്പോഴും കണ്ടൻസർ ആയിരിക്കും, അതെപ്പോഴും എന്തായിരിക്കും? ഐസോ
ബാറിക്കായിരിക്കും. അവിടെ എന്താ ചെയ്യുക, ഹീറ്റിനെ നമ്മൾ കണ്ടൻസർ പുറത്തേക്ക് തള്ളുക ചെയ്യുക. നമ്മൾ കംപ്രസ് ചെയ്ത സമയത്ത് നമ്മളെ എയർ ചൂടായിട്ടുണ്ടാവും, ആ എയറിനെ നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. സോ ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ 3-4 എടുക്കുകയാണെങ്കിൽ അവിടെ എക്സ്പാൻഷൻ ആണുള്ളത്, കംപ്രഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും, ഐസൻ ട്രോപ്പിക് എക്സ്പാൻഷൻ ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് 4-1 തിരിച്ച് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന പ്രോസസ് എപ്പോഴും എന്തായിരിക്കും, അവിടെ ഉള്ളത് ഇവാപറേറ്റർ, അതുപോലെ ഫ്രീസർ കമ്പാർട്ട്മെന്റ് പോലെ തന്നെ അവിടെ എപ്പോഴും നടക്കുക. ഐസോ ബാറിക്കായിട്ടാണ് ഹീറ്റ് ഈ എയർ നമ്മൾ വെച്ച സാധനത്തിൻ്റെ അകത്തുനിന്ന് ചൂട് വലിച്ചെടുക്കുക, അപ്പൊ അബ്സോർബ് ആണ് ചെയ്യുക. ഇനി ഈ പ്രോസസ്സുകൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം മാർക്ക് ചെയ്യുക. 1-ന്ന് 2-ലേക്കുള്ള പ്രോസസ്സ് എനിക്കറിയാം ഐസെൻട്രോപ്പിക് ആണ്, നമ്മളെ എക്സ് ആക്സിസിൽ ഓൾറെഡി എൻട്രോപ്പി എന്ന് പറഞ്ഞ പ്രോസസ് ആയിട്ടുള്ളത്. സോ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് എടുക്കുക, കുറച്ചുകൂടെ നീട്ടിയാർക്ക്. സോ 1-ന്ന് 2-ലേക്കുള്ള പ്രോസസ്സ് റൈറ്റ് സൈഡിൽ എപ്പോഴും എന്താണ്, കംപ്രഷൻ നടന്നു, 2-ലെത്തി. അങ്ങനെ 2-ന്ന് 3-ലേക്ക് ഐസോ ബാറിക്കായിട്ടാണ് അല്ലേ, 2-ന്ന് 3-ലേക്ക് വരുന്ന ഐസോ ബാറിക്കായിട്ടാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്. ഹീറ്റ് റിജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എൻട്രോപ്പി കുറയുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയാന്നൊക്കെയാണ്. സോ അത് കുറഞ്ഞു, ഐസോ ബാറിക്കായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രഷറിന് ഒരു വ്യത്യാസമില്ല, 2-ന്ന് 3-ലേക്ക് വന്നു. അങ്ങനെ 3-ന്ന് 4-ലേക്ക് അഗൈൻ ആരാളെ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും കുറയുന്ന അർത്ഥം, പ്രഷറും കുറയും ടെമ്പറേച്ചറും കുറഞ്ഞു. അപ്പൊ പ്രഷറും കുറച്ചല്ലോ, 5 ബാറിൽ ഉണ്ടായ പ്രഷറിനെ ഞാൻ തിരിച്ച് 1 ബാറിലേക്ക് തന്നെ എത്തിച്ചു. ഇതാണ് നമ്മൾ 3-ന്ന് 4-ലേക്കുള്ള പ്രോസസ്സ്. അവിടെ കിടക്കട്ടെ. ഇനി ലാസ്റ്റ് പ്രോസസ്സ് ഐസോബാറിക് ഹീറ്റ് എഡിഷൻ ആണ്, തിരിച്ച് 1-ലേക്ക് തന്നെ എത്തി. ഈ ഒരു പ്രോസസ്സിന് ഇത്രയും സംഭവങ്ങൾ വെച്ച് നടത്തുന്ന ഈ ഒരു പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന്, ഇത് നമ്മളൊരു സൈക്കിളായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സൈക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത് ശരിക്കും. അതായത് എയർക്രാഫ്റ്റിൽ നടക്കുന്ന റെഫ്രിജറേഷൻ സൈക്കിളിന് നമ്മൾ പറയുന്ന പേരാണ് ബെൽ പോളിമാൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ബെൽ കോളിമാൻ സൈക്കിളിൽ നടക്കുന്ന പ്രോസസ്സുകളാണിത്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, ഐസോബാറിക് ഹീറ്റ് അബ്സോർപ്ഷൻ. ഇനി ഇതിനെ നമ്മൾ കാർനോട്ട് സൈക്കിളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഐഡിയൽ സൈക്കിളിനാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്ന് വെച്ചാൽ ഐഡിയൽ സൈക്കിളാണ്. അവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർനോട്ട് സൈക്കിൾ എന്ന് വെച്ചാൽ എപ്പോഴും എന്താ ഐഡിയലാണ്, നടക്കാത്ത പരിപാടിയാണ്. അവിടെ നടക്കുന്ന പ്രോസസ്സിന്റെ അകത്ത് 1-2 സെയിം തന്നെ, ഐസെൻട്രോപ്പിക് കംപ്രഷൻ തന്നെ. പക്ഷെ 2-3 ഇവിടെ നടക്കുക എന്താ, ഐസോ ബാറിക്കിന് പകരം എന്തായിരിക്കും, ഒരിക്കലും നടക്കാത്ത പരിപാടി, ഐസോ തെർമൽ ആയിട്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാണ്. ഐസോ തെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഹീറ്റിനെ ഞാൻ റിമൂവ് ചെയ്യണം, അത് വെച്ചാൽ അത്രയും ടൈം എടുക്കുന്ന പരിപാടിയാണ്, നടക്കില്ല അല്ലേ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഹീറ്റിനെ ചെറുങ്ങനെ ചെറുങ്ങനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത പ്രോസസ്സാണ്. പിന്നെ നെക്സ്റ്റ് 3-4 അത് സെയിം തന്നെ, അതിലും വ്യത്യാസമില്ല. ലാസ്റ്റ് വരുന്ന ചേഞ്ച് എവിടെയാ, 4-1 ആണ്. അവിടെ നടക്കുന്നത് എന്താന്ന്, ഐസോ തെർമലായിട്ട് തന്നെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. സോ അതാണ് കാർനോട്ട് സൈക്കിളിൽ വരുന്നത്. അതിൻ്റെ ചിത്രം നമ്മൾ ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നമ്മളുടെ TS ഡയഗ്രാം ഉണ്ട്,
ts എന്റെ ഉള്ളിൽ ആരുണ്ടാവും മലയുണ്ടാവും കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് വരുന്നത് ഈ രീതിക്കായിരുന്നു അത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഇത് വേറെ നമ്മളെ പ്രോസസ്സുകളെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാ വണ്ണ് എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ പതിവ് പോലെ തന്നെ ചെറിയൊരു പ്രഷറിലുള്ള സ്ഥലത്ത് വെച്ചു എന്നിട്ട് കാരണം വൺ ടു ടു കംപ്രഷൻ പ്രോസസ്സാണ് സോ കംപ്രസ് ചെയ്യണം എനിക്ക് ഞാൻ കംപ്രസ് ചെയ്തു ഐസൻ ട്രോപ്പിക് ആയിട്ട് തന്നെ കംപ്രസ് ചെയ്തു വൺ ടു ടു നടന്നു ഇനി ടു ടു ത്രീ എന്ന് പറയുന്ന പ്രോസസ് എന്താണ് ഐസോ തെർമലാണ് ഐസോ തെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം സോ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിലല്ല പോകേണ്ടത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കണം നിങ്ങൾക്ക് ഈ ലൈൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും ടെമ്പറേച്ചർ എന്താണ് ടെമ്പറേച്ചറിന് വ്യത്യാസമില്ല ഓക്കെ ഈ ഒരു ലൈൻ്റെ പ്രത്യേകത അല്ലേ സോ ഞാൻ അവിടത്തേക്ക് എടുത്തു ഇവിടെ വെച്ച് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ് ത്രീ എന്ന് പറഞ്ഞിട്ട് ടു ടു ത്രീ എന്ന് പറഞ്ഞ പ്രോസസ് കഴിഞ്ഞു ഇനി ത്രീ ടു ഫോർ എഗെയിൻ എന്താണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ് അതായത് പ്രഷർ കുറക്കണം അപ്പൊ ഞാൻ പ്രഷർ കുറച്ചു എവിടം വരെ കുറയും ഈ ഒരു റേഞ്ചിൽ എത്തിട്ട് നിൽക്കും കാരണം എന്താ ലാസ്റ്റ് ഫോർ ടു വൺ എന്ന് പറഞ്ഞ പ്രോസസ് ഐസോ ബാറിക് ഹീറ്റ് അബ്സോർപ്ഷനാണ് സോ എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകണം ഇതാണ് നമ്മളുടെ ഫോർ ഫോർ എന്ന് പറഞ്ഞ പോയിന്റ് ഫോറും തിരിച്ച് എനിക്ക് വണ്ണിലേക്ക് എങ്ങനെയാ പോകേണ്ടത് ഐസോ തെർമൽ ആയിട്ടാണ് സോ നമ്മൾ ചിത്രം വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ കിട്ടുന്നത് എന്തായിരിക്കും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും മൊത്തം ഇതിനെയാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഐഡിയൽ സൈക്കിളാണ് നടക്കാത്തതാണ് കാർനോട്ട് സൈക്കിൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഗ്രാഫൊക്കെ വരച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവരുത് ഇത് വേണമെന്നില്ല നമുക്ക് ജസ്റ്റ് ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ ടി എസ് ഡയഗ്രാം വരെ വൺ ടു ത്രീ ഫോർ തിരിച്ചു വണ്ണിലെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നായിരുന്നു പിന്നെ നമുക്കുള്ള എന്താ പിന്നെ ഓരോ റെഫ്രിജറേഷൻ സൈക്കിള് വെച്ചിട്ടുള്ള പരിപാടികളാണ് അവിടത്തേക്ക് പോവാം അതിനു മുമ്പിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് നോക്കാം പ്രോബ്ലം എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം എ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ ബെൽ കോളിവാൻ സൈക്കിൾ അതായത് നമ്മളിപ്പം പറഞ്ഞ സൈക്കിളിനകത്താണ് ഇത് വർക്ക് ചെയ്യുന്നത് ബെൽ കോളിവാൻ സൈക്കിളാന്ന് പറഞ്ഞിട്ടുണ്ട് അത് അറിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്തോളാം റൈറ്റ് സൈഡിൽ കംപ്രസർ വരച്ചോളാം മുകളിൽ കണ്ടൻസർ വരച്ചോളുക ലെഫ്റ്റ് സൈഡിൽ എക്സ്പാൻഷൻ ഡിവൈസ് വരച്ചോളുക അത് ടർബൈൻ ലാസ്റ്റ് ഇവാപ്പറേറ്റർ എന്നിട്ട് കണക്ഷനും കൊടുത്തോളാം കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വലിയ വായു കൂടെ വരും ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ചെറിയ വായു കൂടെ പുറത്തേക്ക് വരുന്നതാണ് കംപ്രഷൻ പ്രോസസ് എങ്ങനെയാണ് വലിയ വോളിയത്തിൻ്റെ അകത്ത് നിന്ന് ചെറിയ വോളിയത്തിലേക്ക് എടുക്കുന്നു അത് കഴിഞ്ഞാൽ അത് നേരെ പോവുക കണ്ടൻസറിലേക്കാണ് കണ്ടൻസറിൽ നിന്ന് തിരിച്ച് അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിനെ നമ്മൾ എന്താക്കുന്നത് വലിയ വായിക്കൂടെ തിരിച്ച് പറഞ്ഞു കൊടുക്കും ദെൻ ലാസ്റ്റ് പ്രോസസ്സ് തിരിച്ച് ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഹീറ്റൊക്കെ അബ്സോർബ് ചെയ്തിട്ട് തിരിച്ചത് കംപ്രസറിലേക്ക് തന്നെ പോകും എന്താണ് ബെൽ കോളിവാൻ സൈക്കിൾ എന്ന് എനിക്കറിയാം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അറിയായിരിക്കും അപ്പം ഞാൻ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും വണ്ണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യൽ കംപ്രസറിലായിരിക്കും ടു ഇപ്പുറം കണ്ടൻസർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ത്രീ പിന്നെ ടർബൈൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത് ഫോർ ഫോർ എന്ന് തിരിച്ച് വണ്ണിലേക്കാണ് ഇതിനെയാണ് നമ്മളുടെ പ്രോസസ്സുള്ളത്
നമുക്ക് ഇതിന്റെ ഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരക്കാം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ടി എസ് ഡയഗ്രം ആണ് എപ്പോഴും വരക്കേണ്ടത്. അതിൽ തന്നെ എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഒരു സാച്ചുറേഷൻ കർവ് ഉണ്ട്. ഞാൻ തൽക്കാലം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് മാർക്ക് ചെയ്യുക. ഇനി ഞാൻ ആ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വണ്ണ് വണ്ണെന്ന് ടൂലേക്ക് ഐസൻട്രോപ്പിക് ആണ്. ടൂന്ന് ത്രീയിലേക്ക് ഐസോബാറിക് ആണ്. ത്രീന്ന് തിരിച്ച് ഫോറിലേക്ക് ഐസൻട്രോപ്പിക് തന്നെ. ഫോറും തിരിച്ച് വണ്ണിലേക്ക്. നിങ്ങൾ ഈ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ണ് ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്, ടൂ റൈറ്റ് സൈഡിൽ തന്നെയുണ്ട്. ഇവിടെ നോക്കിയ വണ്ണ് ഇവിടെ റൈറ്റ് സൈഡിൽ, ടൂവും റൈറ്റ് സൈഡിൽ തന്നെയുണ്ട്. ടൂന്ന് ത്രീ ടോപ്പിലാണുള്ളത്. ടൂന്ന് ത്രീ അത് രണ്ടും ടോപ്പ് തന്നെയാണ്. ത്രീന്ന് ഫോർ ലെഫ്റ്റ് സൈഡിലാണ്. ത്രീന്ന് ഫോർ ലെഫ്റ്റ് സൈഡിൽ തന്നെയുണ്ട്. ഫോറും തിരിച്ച് വണ്ണ് അത് താഴത്താണുള്ളത്, അതുമുണ്ട്. സോ അതൊക്കെ എനിക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വരക്കാൻ വേണ്ടി പറഞ്ഞത്. എപ്പോഴും കംപ്രസർ റൈറ്റ് സൈഡിൽ വെക്കുക, കണ്ടൻസർ മുകളിൽ വെക്കുക, ടർബൈൻ എപ്പോഴും ലെഫ്റ്റ് സൈഡ് കൊടുക്കുക, ഇവാപ്പറേറ്റർ എപ്പോഴും താഴത്തും കൊടുക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞു. വട്ടങ്ങളൊക്കെ എടുത്ത് കളയാം. നമ്മൾ കംപ്രസർ, കണ്ടൻസർ, ടർബൈൻ, ഇവാപ്പറേറ്റർ. അപ്പൊ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബെൽകോളിമാൻ സൈക്കിളിലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ബെൽകോളിമാൻ സൈക്കിളിൻ്റെ അകത്തുള്ള കമ്പണൻസും അതിൻ്റെ ഗ്രാഫും വരച്ചു. ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 1 bar and 15 bar എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ താഴത്തുള്ള പ്രഷർ എപ്പോഴും എന്തായിരിക്കും? 1 bar. മുകളിലുള്ള പ്രഷർ എന്ന് വെച്ചാൽ 15 bar ആയിരിക്കും. പിന്നെ എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ അറ്റ് -10°C. കോൾഡ് ചേംബറിൽ നിന്ന് പുറത്ത് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ. കോൾഡ് ചേംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള ചേംബർ എവിടെയാണ്? നമ്മളെ ഇവാപ്പറേറ്ററാണ്. ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്ത് വരുന്ന ഡ്രോൺ എന്ന് വെച്ചാൽ പുറത്തേക്ക് എടുത്തു. അതായത് വണ്ണ് എന്ന് പറഞ്ഞ പോയിന്റിലുള്ള കണ്ടീഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അത്രയാ തന്നിട്ടുണ്ട്, -10°C. അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ, കുറച്ച് നേരെ ലൈൻ ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. വണ്ണ് എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ -10°C ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ കമ്മിങ് ഔട്ട് ഫ്രം കംപ്രസർ ഈസ് കൂൾഡ് ടു 50°C. കംപ്രസറിൻ്റെ അകത്ത് നിന്ന് പുറത്തു വന്ന എയർ, കംപ്രസറിൻ്റെ അകത്ത് നിന്ന് പുറത്തു വന്ന എയർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ കണ്ടീഷൻ, അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്രസർ ഈസ് കൂൾഡ് ടു 50°C, അതിനെ നമ്മൾ തണുപ്പിച്ചു. അതായത് ഹീറ്റ് റിജക്റ്റ് ചെയ്തു, കണ്ടൻസറും വഴിയും പുറത്തേക്ക് എത്തി. ആ ടെമ്പറേച്ചർ എനിക്ക് തന്നിട്ടുണ്ട്, 3 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ എനിക്ക് തന്നിട്ടുള്ള. അപ്പം ഇതത്ര 50°C ആണെന്ന് തന്നിട്ടുണ്ട്. കാരണം ബിഫോർ എൻ്ററിങ് ദ എക്സ്പാൻഷൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ സിലിണ്ടർ വർക്ക് ചെയ്യുന്ന ഇവിടുന്ന 3 to 4. അപ്പം അതിൻ്റെ തൊട്ട് മുമ്പിലേത്തുള്ള ടെമ്പറേച്ചർ ആണ് എനിക്ക് തന്നിട്ടുള്ളതെന്ന് ഉറപ്പായി. പിന്നെ പോളിട്രോപ്പിക് ലോ ഓഫ് PV=1.3 = കോൺസ്റ്റന്റ് ആണ് ഫോളോ ചെയ്തത്. അത് ഐസൻട്രോപ്പിക് അല്ല ശരിക്കും പറഞ്ഞ പ്രോസസ്സ്, പോളിട്രോപ്പിക് ആണ്. ഐസൻട്രോപ്പിക് എന്ന് വെച്ചാൽ PV=1.4 ആയിരുന്നു, അതിനെയാണ് നമ്മൾ ഐസൻട്രോപ്പിക് പ്രോസസ് എന്ന് പറയുക. അല്ലേ, ഇവിടെ PV=1.4 ആണെങ്കിൽ ഐസൻട്രോപ്പിക് ആണ്. എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള PV=1.3 എന്നാണ്. അവിടെയുള്ള വരുന്ന ട്വിസ്റ്റ് പിന്നെ പറഞ്ഞുതരാം. ഇസ് ഫോളോ ഡ്യൂറിങ് എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ. ഫൈൻഡ് തിയറട്ടിക്കൽ COP ഓഫ് ദ സിസ്റ്റം. COP കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ടേക്ക് ഗാമ സീക്വൽ ടു എത്ര എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPന്റെ വാല്യൂ എത്ര എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഗാമേന്റെ വാല്യൂ തന്നിരിക്കുന്നത് വെറുതെ ആണ് ബിക്കോസ് പി വി റേസ് ടു ഗാമ ആണ് ഐസെൻട്രോപ്പിക് പ്രോസസ്. നമുക്ക് ഇവിടെ ഐസെൻട്രോപ്പിക് അല്ല തന്നിട്ടുള്ളത്, പോളിട്രോപ്പിക് ആണ്. എന്ന് വെച്ചാൽ എന്താന്ന്, എൻ്റെ നൊട്ടേഷൻ എന്താ, പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ആ എന്നിന്റെ വാല്യൂ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 1.3 ആണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നീ തന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ പോയിന്റ്സിന്റെ അകത്തുള്ളിലും വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങാണ്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാൻ പോവുകയാണ്. എനിക്ക് തന്നിട്ടുണ്ട് P1 = പ്രഷർ 1-ലുള്ളതും P4 എന്താണ് സെയിം തന്നെയാണ്. P1 = P4 തന്നെയാണ്, അതാണ് 1 bar. അതേപോലെ തന്നെ P2 = P3 ആണ്. ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 15 bar ആണ്. നെക്സ്റ്റ് എനിക്ക് വന്നിട്ടുള്ള ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് T1 = 1-ലുള്ള ടെമ്പറേച്ചർ -10°C എന്നായിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് നമ്മൾ മാറ്റിയിട്ട് എന്താക്കണം, കെൽവിനിലേക്ക് ഇടണം. സോ കെൽവിനിലേക്ക് ഇടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, -10 + 273 = 263 കെൽവിൻ എന്ന് കിട്ടും. അതേപോലെ തന്നെ T3 = 3-ാമത്തെ പോയിന്റിലെ ടെമ്പറേച്ചർ 50°C ആണ് തന്നിട്ടുള്ളത്. സോ 50 + 273 = 323 കെൽവിൻ എന്ന് കിട്ടും. അത് ഓക്കെ. ബാക്കി ഒരൊന്നും എനിക്കറിയില്ല. എനിക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ T2 എനിക്കറിയില്ല, T4 എനിക്കറിയില്ല. ആ ടെമ്പറേച്ചർ ഒക്കെ കൂടി കിട്ടിയാലേ എനിക്ക് മൊത്തം ഇനി ഇതിൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സി ഒ പി എന്താണെന്ന് എനിക്കറിയാം. COP = Q absorbed / work done ആണ്. which is = Q absorbed / work done. നമ്മൾ വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, Q absorbed - Q rejected ആണെന്ന് അല്ലേ. നെറ്റ് വർക്ക് ഡൺ = നെറ്റ് ഹീറ്റ് എന്നിട്ട് പണ്ട് പഠിച്ചതാണ്, തെർമോഡൈനാമിക്സിലെ ഒരു ലോ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പോളിട്രോപ്പിക് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല നമുക്ക് ക്വസ്റ്റ്യനിൽ. സോ പോളിട്രോപ്പിക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വർക്ക് ഡൺ ഒരിക്കലും എന്തിനും ഒരിക്കലായിരിക്കില്ല, Q absorbed - Q rejected ആയിരിക്കില്ല. അതൊരു നോട്ടാണ്. അപ്പം നമ്മൾ എന്ത് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും, ഈ ഇക്വേഷൻ നമുക്ക് ഈ കാണുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേറെ തന്നെ ഇക്വേഷൻ ഉണ്ട്, പോളിട്രോപ്പിക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പോളിട്രോപ്പിക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ N - 1 × R · Δt. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. കാരണം എന്ന് വെച്ചാൽ പോളിട്രോപ്പിക് ആണ്. സോ ഇതൊരു നോട്ടായിട്ട് അവിടെ എടുത്ത് വെക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് മേ ബി നിങ്ങൾക്ക് ഈ ഒരു സംഭവമായിട്ടായിരിക്കും തരിക. എപ്പോഴും ഐസെൻട്രോപ്പിക് തന്നെ ആവണമെന്നില്ല. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള പോളിട്രോപ്പിക്കിൻ്റെ അകത്തുള്ള ഇക്വേഷൻ ആണ് N / N - 1 × R · Δt. എൻ എനിക്ക് തന്നിട്ടുണ്ട് ഇവിടെ 1.3 ആണ്. സോ 1.3 / 1.3 - 1 × R എനിക്കറിയാം. എയറിൻ്റെ ഇത് എത്രയാണ്, ആറിൻ്റെ വാല്യൂ 0.287 ആണെന്നറിയാം. × Δt ഇട്ടെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാനി. എനിക്ക് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ അബ്സോർബ്ഡ് ഒക്കെ കണ്ടുപിടിക്കലാണ്. COP അറിയണമെങ്കിൽ എനിക്ക് ക്യൂ അബ്സോർബ്ഡ് ഒക്കെ കിട്ടണം. സോ അതൊക്കെ കിട്ടണമെങ്കിൽ എനിക്ക് ടെമ്പറേച്ചർ അറിയണം. കാരണം എന്താ, ക്യൂ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ MCP · Δt വെച്ചിട്ടാണ്. CP വാല്യൂ എനിക്ക് തന്നിട്ടുണ്ട്, 1.005 ആണ്. Δt എനിക്ക് കണ്ടുപിടിക്കണം. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് തരാത്തത് കൊണ്ട് മേ ബി എനിക്കിത് 1 ആയിട്ട് എടുക്കാം, 1 ആണെന്ന് വിചാരിച്ചോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് നമുക്ക് വിഷയമില്ലാത്ത കാര്യമാണ്. ബാക്കിയുള്ളത് മാത്രം അറിഞ്ഞാൽ അപ്പോൾ എനിക്ക് എല്ലാ ഭാഗത്തുള്ളിലും ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. സോ ഞാൻ ഈച്ച് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. കണ്ടുപിടിക്കുന്ന പരിപാടി എന്തായിരുന്നു, നമ്മൾ ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ പോളിട്രോപ്പിക് ഇക്വേഷൻ്റെ ഒരു റിലേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കാറ്.
ഐസെൻട്രോപ്പിക് പോളിട്രോപ്പിക് ആണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. ത്രീ നിന്ന് ഫോറിലേക്കും പോളിട്രോപ്പിക് ആണ്. അതിന്റെ റിലേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവില്ല എല്ലാവർക്കും. ഓർമ്മയില്ലാത്തവരാണെങ്കിൽ ഒന്ന് നോക്കുക. ടി വൺ ഡിവൈഡ് ബൈ ടി ടു ഈക്വൽ ടു എന്തായിരിക്കും? ടി വൺ ഡിവൈഡ് ബൈ പി ടു റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ. ഓർ എന്ത് വേണമെങ്കിലും നമുക്ക് ഏതാ ടി ടു ഡിവൈഡ് ബൈ ടി വൺ ഈക്വൽ ടു, ഇപ്പം ഇപ്പുറം മാറ്റണമെന്നേ ഉള്ളൂ, പി ടു ഡിവൈഡ് ബൈ പി വൺ എന്നാക്കണം, റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ. പോളിട്രോപ്പിക് ആണ്ടാ എൻ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാമ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഐസെൻട്രോപ്പിക് ആണെങ്കിൽ ഗാമ വെച്ചിട്ട് തന്നെ ഇതാ ഗാമ മൈനസ് വൺ ഡിവൈഡ് ബൈ ഗാമ എന്നിടാം. ഇനി ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്. പ്രഷറിൻ്റെ കേസിലും പണിയതാ പി ടു ഡിവൈഡ് ബൈ പി വൺ ഈസ് ഈക്വൽ ടു ടി ടു ഡിവൈഡ് ബൈ ടി വൺ റേസ് ടു എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ ആവും. അപ്പം ഈ മുകളിലുള്ള പവറിൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ, ബാക്കി പി ടു ആണ് ഇപ്പുറമെങ്കിൽ ടി ടു ആയിരിക്കണം അപ്പുറം നേരെ. അതുപോലെ തന്നെ പി വൺ ആണ് ഇപ്പുറമെങ്കിൽ ടി വൺ ആയിരിക്കണം ഇപ്പുറം. എന്നാലും നമുക്ക് അത് വേണ്ട, നമുക്ക് പ്രഷറൊക്കെ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ആണെന്ന് അറിയാത്തത്. സോ ടെമ്പറേച്ചറിൻ്റെ ഞാൻ പവർ വൺ ആക്കിയിട്ട് തന്നെ എടുത്തു, അത് മുകളിൽ കാണുന്ന ഇക്വേഷൻ തന്നെ എടുത്തു. ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണേ. ടി വൺ എനിക്ക് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ അറ്റ് വൺ എത്രയാണ്? 263 കെൽവിൻ ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ടി ടു ഈക്വൽ ടു പി വൺ എനിക്ക് തന്നിട്ടുണ്ട് 1 bar ആയിരുന്നു, ഡിവൈഡ് ബൈ പി ടു എനിക്ക് തന്നിട്ടുണ്ട് 15 bar ആണ്, റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ. സോറി, എന്നിന്റെ വാല്യൂ നമുക്ക് ഇട്ടുകൊടുക്കായിരുന്നു 1.3 - 1 ഡിവൈഡ് ബൈ 1.3. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ടി ടു ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടി ടു ഇസ് ഈക്വൽ ടു എനിക്ക് കിട്ടുന്ന വാല്യൂ 491.6 കെൽവിൻ ഉണ്ട്. ടി ടു കിട്ടിക്കഴിഞ്ഞാൽ ടി ടു കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്താണ്? വണ്ണിന്ന് ടൂവിലേക്കുള്ള പ്രോസസ്സ് ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ പോളിട്രോപ്പിക് ആണ്, നേരത്തെ എനിക്ക് റിലേഷൻ അറിയാം. അതേപോലെ തന്നെ ഫോറ് കണ്ടുപിടിക്കണമെങ്കിലും എന്ത് ചെയ്താൽ മതി? ത്രീ നിന്ന് ഫോറിലേക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ എന്താ? ഐസെൻട്രോപ്പിക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം, ഇതേ റിലേഷൻ ഉപയോഗിച്ചാൽ മതി, ടേംസ് മാറ്റണമെന്നേ ഉള്ളൂ. ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാന്ന്. എനിക്കറിയാത്ത വാല്യൂ ടി ഫോറിൽ, തൽക്കാലം ഞാൻ ടി ഫോറിന് മുകളിലിട്ടു. ഇപ്പം ഇത്രീ ടി ത്രീ സീക്വൽ ടു പി ഫോർ ഡിവൈഡ് ബൈ പി ത്രീ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ. ടി ഫോർ എനിക്കറിയില്ല, അവിടെ കിടക്കട്ടെ. ഡിവൈഡ് ബൈ ടി ത്രീ എനിക്കറിയാം, 323 ആണ്, ഈക്വൽ ടു പി ഫോർ എനിക്കറിയാം 1 ആണ്, ഡിവൈഡ് ബൈ പി ത്രീ എനിക്കറിയാം 15 ആണ്, 1.3 - 1 ഡിവൈഡ് ബൈ 1.3. എൻ്റെ അകത്ത് നിന്ന് ടി ഫോർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 172.8 കെൽവിൻ ആണെന്ന്. കഴിഞ്ഞില്ല, നമ്മളിപ്പോൾ ടെമ്പറേച്ചർ മാത്രമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയേണ്ട കാര്യം സി ഒ പി ആണ്. സി ഒ പി എന്ന് വെച്ചാൽ ക്യൂ അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്. ഈക്വൽ ടു ക്യൂ അബ്സോർബ്ഡിൻ്റെ ഇക്വേഷൻ എന്താണ്? എം സി പി ഡെൽറ്റ ടി ഏതൊക്കെ എടുക്കണ്ടേ? എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ അബ്സോർബ് ചെയ്യുന്നത്? ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം, 4 - 1 അബ്സോർപ്ഷൻ നടക്കുന്നത്. സോ ടി വൺ മൈനസ് ടി ഫോർ എടുക്കണം, കാരണം 1 ആണ് കൂടുതൽ, 4 കുറവാണ്. വർക്ക് ഡൺ എന്ന് വെച്ചാൽ ശരിക്കും പറയുന്നത് ഈ ഒരു ഇതിൻ്റെ അകത്ത് വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ടർബൈൻ ആണ്. വർക്ക് ഡൺ ഇൻഡിക്കേഷൻ ഒക്കെ ഞാൻ നേരത്തെ എഴുതി തന്നതാണ്, പോളിട്രോപ്പിക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് വരിക എന്ന്. തൽക്കാലം നമുക്ക് ക്യൂ അബ്സോർബ്ഡ് ആദ്യം കണ്ടുപിടിക്കാം. ക്യൂ അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു എം സി പി, എമ്മിൻ്റെ മുകളിൽ ഒരു കുത്തുണ്ട്, ടി വൺ മൈനസ് ടി ഫോർ ആണ്. എച്ച് സിക്കൽ ടു എം തൽക്കാലം ഞാൻ 1 ആയിട്ട് എടുത്തു. സി പിന്റെ വാല്യൂ 1.005 ആണ്. ടി വൺ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു 263. ടി ഫോർ ഞാനിപ്പോൾ കണ്ടുപിടിച്ചതാണ് 172.8. എച്ച് സിക്കൽ ടു എനിക്ക് കിട്ടും 90.651 കിലോ ജൂൾ പെർ കിലോഗ്രാം.
കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് Q അബ്സോർബ്ഡിന്റെ വാല്യൂ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ്, സോറി, കിലോ ജൂൾ പെർ കിലോഗ്രാം അല്ലേ, കിലോ ജൂൾ പെർ സെക്കൻഡ്, കാരണം മാസ് ഫ്ലോ റേറ്റ് ആണ്, ഡിവൈഡ് ബൈ സെക്കൻഡ് ഇവിടെ ഉണ്ട്, മാസ് ബൈ സെക്കൻഡ്, കിലോഗ്രാം പെർ സെക്കൻഡിലുള്ളതുകൊണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞു, ക്യൂ അബ്സോർബ് കഴിഞ്ഞു, ഇനി വർക്ക് ഡൺ ബൈ കംപ്രസർ കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ, പോളിട്രോപിക് ആയതുകൊണ്ടാണ് എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ ഇൻറ്റു ആർ ഇൻറ്റു കംപ്രസർ വർക്ക് ചെയ്യുന്നത് വണ്ണിൽ നിന്ന് ടൂലേക്കായിരുന്നു, സോ ടി ടു മൈനസ് ടി വൺ ഇസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ എനിക്കറിയാം, വൺ പോയിന്റ് ത്രീ, വൺ പോയിന്റ് ത്രീ മൈനസ് വൺ ഇൻറ്റു ആറിൻ്റെ വാല്യൂ ടു സീറോ പോയിന്റ് ടു എയ്റ്റ് സെവൻ ആണ്, ടി ടു ഫോർ നയൻറ്റി വൺ പോയിന്റ് സിക്സ് മൈനസ് ടു സിക്സ്റ്റി ത്രീ ആക്ച്വൽ ഈക്വൽ ടു ആൻസർ കിട്ടും 97.5 കിലോ ജൂൾ. വർക്ക് ഡൺ ബൈ കംപ്രസർ കണ്ടുപിടിച്ചു, ഇനി വർക്ക് ഡൺ ബൈ എക്സ്പാൻഷൻ, വർക്ക് ഡൺ ബൈ എക്സ്പാൻഷൻ സിലിണ്ടർ അല്ലെങ്കിൽ ടർബൈൻ, സെയിം ഇക്വേഷൻ, എൻ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ ഇൻറ്റു ആർ ഇൻറ്റു എക്സ്പാൻഷൻ സിലിണ്ടർ വർക്ക് ചെയ്യുന്നത് ടി ത്രീ മൈനസ് ടി ഫോർ, ത്രീ നിന്ന് ഫോറിലേക്കാണ്, ത്രീ ഡിവൈഡ് ബൈ വൺ പോയിന്റ് ത്രീ മൈനസ് വൺ ഇൻറ്റു ആർ സീറോ പോയിന്റ് ടു എയ്റ്റ് സെവൻ ടു, ടി ത്രീൻ്റെ വാല്യൂ അത്രയായിരുന്നു അല്ല, ഇവിടെ ആ ഇവിടെ വാല്യൂ തെറ്റാണ് കണ്ടുപിടിച്ച്, വൺ സിക്സ്റ്റി നയൻ പോയിന്റ് ഫോർ ഫോർ ത്രീ ആണ്. എത്ര അല്ല ക്യൂ അബ്സോർബ്ഡ് എത്രയായിരുന്നു കിട്ടിയത്, ടി ടുവിന്റെ വാല്യൂ വരുന്നത് ടു, ടി ടു വാല്യൂ എത്ര, അല്ല ടി വൺ ഓക്കെ റിട്ടേൺ ബൈ കംപ്രസർ, ടി ടുവിന്റെ വാല്യൂ ഫോർ കറക്റ്റ് തന്നെയാ അല്ലേ, ഫോർ നയൻറ്റി വൺ പോയിന്റ് സിക്സ് മൈനസ് ടു സിക്സ്റ്റി ത്രീ തന്നെയായിരുന്നു, അപ്പോൾ അത്ര കിട്ടും, അതവിടെ കിടക്കട്ടെ, അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ എൻ്റെ അടുക്ക് ഇല്ല, അതുകൊണ്ടാണ്. ടി ത്രീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ത്രീ ട്വൻറ്റി ത്രീ മൈനസ് ടി ഫോറിൻ്റെ വാല്യൂ വൺ സെവൻറ്റി ടു പോയിൻറ്റ് എയ്റ്റ്, സോ ഇത് രണ്ടും മൈനസ് ചെയ്യണം, എന്നാലേ എനിക്ക് ഡബ്ല്യൂ നെറ്റ് കിട്ടുള്ളൂ. എച്ച് എസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ടർബൈനാണ്, എച്ച് എസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും 97.5 കിലോ ജൂൾ പെർ സെക്കൻഡ്. അതിന് സി ഒ പി കണ്ടുപിടിക്കുക സുഖമായിട്ട്, സി ഒ പി ഇസ് ഈക്വൽ ടു Q absorbed divided by work done, which is equal to Q absorbed in the value it is 90.651 divided by 97.5 equal to 0.93. COP ki unit illa, appo ithrayana nammalde polytropic process inde ബെൽ കോളിമൻ സൈക്കിളിൻ്റെ പ്രോബ്ലത്തിൻ്റെ അകത്തുള്ള മെത്തേഡ്. അപ്പോൾ പെട്ടെന്ന് ഒരു റിവിഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊന്ന് ഓടിച്ചു നോക്കുക ഈ ഒരു പ്രോബ്ലത്തിലേക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടും. ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അധികം സ്പീഡ് കൂട്ടിയിട്ട് പറഞ്ഞത്, കാരണം അതെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ് പണ്ടൊക്കെ. പക്ഷേ